മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ കൊണ്ട് നിർത്തുമ്പോഴും ആ പൂവിൻ്റെ സുഗന്ധവും മണവും മധുരവും ആസ്വദിക്കാനാവാതെ കുറഞ്ഞപക്ഷം ആ പൂവിലേക്കെത്തുന്ന പൂമ്പാറ്റകളുടെ വർണ്ണാഭമായ ചിറകുകളെങ്കിലും നോക്കിക്കാണാനാകാതെ അതിൻ്റെ ചുവട്ടിലെ ചാണകം വാരി മണപ്പിക്കുന്ന അല്ലെങ്കിൽ കാഷ്ടം വളമായിട്ടിരിക്കുന്നത് വാരി മണപ്പിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് അതെ ഫൈസിൻ്റെ തൊപ്പി തേടുന്നവർ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചെലോലിത് റെഡിയാവും ചെലോലത് റെഡിയാവില്ല എന്തായാലും കുഴപ്പമില്ല ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ വാക്കുകളാണിത് അവൻ ബോധപൂർവം പറഞ്ഞതൊന്നുമല്ല അവൻ സ്വാഭാവികതയോടെ നിഷ്കളങ്കമായ മനസ്സോടെ അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ആത്മഭാഷണമാണത് ആ ഭാഷണത്തിന് അതിൻ്റെ മാധുര്യമുണ്ട് മനുഷ്യൻ്റെ നിഷ്കളങ്ക ഭാവം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴുമുണ്ട് ചില സന്ദർഭങ്ങളിൽ അവൻ്റെ കൃത്രിമത്വമെല്ലാം പരാജയപ്പെടുന്ന നിമിഷങ്ങളിൽ അറിയാതെ ആ നിഷ്കളങ്കത പുറത്തു വരാറുണ്ട് പക്ഷേ ഈ കുഞ്ഞ് അവനാരെയും കാണിക്കാനും കാണിപ്പിക്കാനും അല്ലാതെ സ്വാഭാവികമായി സംസാരിച്ചതാണ് ആ സംസാരിച്ച നിഷ്കളങ്കതയുടെ ആ വാക്കുകളുടെ മനോഹാരിത ആ വാക്കുകളുടെ ഉള്ളടക്കം ആ വാക്കുകളുടെ മാധുര്യം ആ വാക്കുകൾ നൽകുന്ന സന്ദേശം അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം മലബാർ എന്ന പ്രദേശത്തിൻ്റെ വ്യത്യസ്തമായ ഒരു ഉച്ചാരണ ശൈലിയിലെ മനോഹാരിത ഇതൊക്കെ തേടുന്നതിന് പകരം അവൻ്റെ തൊപ്പി തേടുന്നവരെ എന്ത് വിളിക്കാനാണ് എന്തു പറയാനാണ് മനുഷ്യരായ നമുക്കെല്ലാവർക്കും നമ്മളെ അളക്കേണ്ടത് നമ്മുടെ വേഷഭൂഷാദികളിലല്ല നമ്മുടെ വേഷഭൂഷാദികളിൽ അളന്നാൽ ചിലപ്പോൾ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ പൂന്തോട്ടം വെക്കുന്നത് പോലെ ഇരിക്കും പലരെയും നമ്മൾ കാണുമ്പോൾ മനോഹര ഭാഷ്യമുള്ളവരാണ് നന്നായി സംസാരിക്കുന്നവരാണ് പക്ഷേ അണ്ടിയോടടുക്കണം മാങ്ങയുടെ പുളി അറിയാൻ എന്ന് പറയുന്നത് പോലെ ചിലരോടൊക്കെ അടുത്തിടപഴകുമ്പോഴാണ് അറിയുന്നത് നമ്മളെ അസ്വസ്ഥമാക്കേണ്ടത് കാഷായവും അല്ലെങ്കിൽ പൂണൂലും തൊപ്പിയും തലപ്പാവും ഒന്നുമല്ല നമ്മളെ അസ്വസ്ഥമാക്കേണ്ടത് ഇരുകാലി മൃഗങ്ങളെന്ന മനുഷ്യൻ്റെ വിലാസവും കൊണ്ട് നടന്നിട്ട് മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന പ്രവൃത്തികളും പദങ്ങളും ഉപയോഗിക്കുന്ന തോർത്താണ് അതുകൊണ്ട് എനിക്ക് അസ്വസ്ഥത ഈ പറഞ്ഞ വേഷഭൂഷാദികളുടെ അടയാളങ്ങളോടല്ല അവനിടട്ടെ ഇടാതിരിക്കട്ടെ ഇടുന്നതിൻ്റെ പേരിൽ വല്ലാതെ അഭിമാനിക്കാനും ഇടാത്തതിൻ്റെ പേരിൽ അവനെ അപമാനിക്കാനും മുതിരുന്നത് മനുഷ്യത്വമല്ല അത് മൃഗീയ ഭാവത്തെക്കാൾ വളരെ വളരെ മോശമാണ് അതിനെക്കുറിച്ച് അവൻ്റെ തന്നെ അധ്യാപകൻ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി ഞാനത് വായിച്ചു എനിക്കൊരുപാട് സന്തോഷം തോന്നി ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ഷിജു കീഴിശ്ശേരി ചില യൂട്യൂബ് വീഡിയോ കമൻറ്റ് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഒരു കുഞ്ഞു പയ്യൻ്റെ വീഡിയോയിൽ വർഗീയത കണ്ടെത്തിയവരോട് പുച്ഛം മാത്രം ഞാൻ ഫൈസ് പഠിക്കുന്ന ഇസത്ത് സ്കൂളിലെ അധ്യാപകനാണ് പത്തു വർഷത്തിലേറെയായി ഹിന്ദുവായ ഞാൻ അവിടെ അധ്യാപക ജോലി ചെയ്യുന്നു ആ ഹിന്ദു എന്ന പ്രയോഗം പോലും ആവശ്യമില്ല അധ്യാപകനായി ജോലി ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ പഴയ കേരളത്തിൽ എൻ്റെ പഴയ ഭാരതത്തിൽ ഇന്നതുപോരാ ഞാൻ എൻ്റെ മതം വെളിവാക്കേണ്ടി വന്നിരിക്കുന്നു അനിൽ മുഹമ്മദ് എന്ന ഞാൻ അനിൽ മുഹമ്മദ് എന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന സ്വത്വത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസത്തിൽ ജീവിക്കാൻ എനിക്ക് അവകാശമില്ല ഞാനത് ആദ്യം തുറന്നു പറയേണ്ടിയിരിക്കുന്നു ഞാൻ ആരാണെന്ന് അമ്മയെന്ന് പറഞ്ഞാൽ ഉമ്മയെന്നു കൂടി ഞാൻ ചേർത്ത് പറയേണ്ടി വന്നിരിക്കുന്നു വാപ്പയെന്ന് പറഞ്ഞാൽ അച്ഛനെന്നുകൂടി ഞാൻ പറയേണ്ടി വന്നിരിക്കുന്നു ഇതൊക്കെ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏത് വിഷയങ്ങളെക്കാളും ഗൗരവമുള്ളതാണ് അതുകൊണ്ടാണ് ഈ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അസ്വസ്ഥത തോന്നിയത് അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല ഇന്നത്തെ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ് എന്തിനെയെങ്കിലും അനുകൂലിച്ചു പോയാൽ അത് മുസ്ലിം ആയതുകൊണ്ടാണ് എന്തിനെയെങ്കിലും മുസ്ലിമിനകത്ത് എതിർത്തു പോയാൽ അത് മൗദൂദി ആയതുകൊണ്ടോ മുജാഹിദ് ആയതുകൊണ്ടോ തബലീഗ് ആയതുകൊണ്ടോ സുന്നി ആയതുകൊണ്ടോ ആണ് ഇതെല്ലാം ഇത്തരം അസഹിഷ്ണുതയുടെ വകഭേദങ്ങളാണ് എന്നതാണ് ചുരുക്കം നാൽപ്പതിനു മുകളിൽ ജീവനക്കാരുണ്ട് ഇവിടെ തൊപ്പിയിട്ടവരും ചന്ദനക്കുറി വരച്ചവരുമായി ഞങ്ങൾ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഒന്നില്ല ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നാണ് അതാണ് ഞങ്ങളുടെ മലപ്പുറത്തെ കുഴിമണ്ണക്കിഴ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഓണത്തിനും വിഷുവിനും തുപ്പിയിട്ടവർ ചന്ദനക്കുറിയിട്ടവരുടെ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു പിരിയുന്നു അതുപോലെ തന്നെ ചന്ദനക്കുറിയിട്ടവർ നോമ്പ് തുറക്കും പെരുന്നാളിനും പങ്കെടുത്ത് സന്തോഷത്തോടെ പിരിയുന്നു ഇതൊന്നും ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ആകണമെങ്കിൽ മലപ്പുറത്ത് ജനിക്കണം ചിലർക്ക് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാവില്ല ഏതായാലും ഞമ്മക്ക് കുഴപ്പമില്ല സത്യം ഒരു അധ്യാപകൻ്റെ വാക്കുകളാണിത് എനിക്ക് മലപ്പുറത്തുകാരോടും മലബാറുകാരോടും പറയാനുള്ളത് ഇത് തന്നെയാണ് ഇതൊക്കെ പുറത്തുനിന്ന് പലരും ആക്ഷേപിക്കുന്നുവെങ്കിലും നിങ്ങൾ ഒരു പരിധിവരെ ഈ സ്നേഹബന്ധങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിനെ മുറിയാതെ പിടിച്ചോണം നിങ്ങൾ കാരണം അത് മുറിച്ച് അത് ഭക്ഷിച്ച് ഭക്ഷിച്ചാസ്വദിക്കാൻ കുറേ പേർ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് അത് ചിലവർക്ക് മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാവില്ല മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ വാക്കുകളെ തന്നെ അന്വർത്ഥമാക്കും വിധം നിങ്ങൾക്ക് പെരുമാറാനാവണം പിന്നെ അവൻ്റെ വാക്കുകളും മറ്റുമൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ പല കാര്യങ്ങൾക്കായി ഏറ്റെടുത്തു മിൽമാക്കാർ അവരുടെ പരസ്യവാചകമാക്കി അങ്ങനെയൊക്കെ എടുത്തു അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിന് ഈ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിൽ അവനോട് അവൻ്റെ ജീവിതസ്ഥിതിയൊക്കെ കണ്ടിട്ട് അവനും കഷ്ടപ്പാടുകാരനാണ് ഇതുപോലെയുള്ള രണ്ട് വാചകം ഒരു പരസ്യ ഏജൻസി ഉണ്ടാക്കി തരണമെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ ചിലവഴിക്കണം അതിൻ്റെ കൺസെപ്റ്റ് അതിൻ്റെ ടോണ് അതിൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ഏർപ്പാടുകളാണ് ഞാൻ അത്തരം ഒരു ടൂറിസം വകുപ്പിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് ഒരു പരസ്യവാചകം ഉണ്ടാക്കുന്നതിന് ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്നതിന് അത്രയും ലക്ഷങ്ങൾ ചിലവാക്കണം അതുകൊണ്ട് ഒരു പതിനായിരം രൂപയോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ കൊണ്ടു കൊടുത്ത് അവസാനിപ്പിക്കേണ്ടതല്ല അവന് ചെയ്യേണ്ട സഹായം ഈ സമൂഹം അവൻ്റെ നിഷ്കളങ്കതയെ ചേർത്ത് പിടിക്കണം അതിനെ കച്ചവടം ചെയ്ത് ലാഭമാക്കാനും നമ്മുടെ ഇഷ്ടത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വഷളാക്കാനും അവൻ ഈ സമൂഹത്തിൽ അതേ നിഷ്കളങ്കതയോടെയും എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡോടെയും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു മകനായി നമുക്ക് വളർത്തിക്കൊണ്ടുവരാനാവണം അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം കാണേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി അവനെ ഏൽപ്പിച്ച കാശ് അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചു അത് അതിനേക്കാൾ സന്തോഷകരമായ കാര്യം നേടുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനോടൊപ്പം നൽകുന്നതിനും അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നതിൽ ഏതായാലും തൊപ്പിയും അടയാളങ്ങളുമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ധരിക്കട്ടെ കാഷായവും ലോഹയുമൊക്കെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ധരിക്കട്ടെ പറുതെയിടുന്നവരും പറുതെയിടാത്തവരും തുണി കൊടുക്കാത്തവരുമെല്ലാം അവരവരുടെ സാംസ്കാരിക പാരമ്പര്യവും വിശ്വാസത്തെയും അടയാളപ്പെടുത്തും വിധം സമൂഹത്തിൽ ജീവിക്കട്ടെ അതിനപ്പുറത്ത് അവരിൽ നിന്നെല്ലാം നല്ല മനുഷ്യരുണ്ടായിത്തീരാൻ മനുഷ്യത്വം ഉണ്ടായിത്തീരാൻ വേണ്ടി ആഗ്രഹിക്കാം ഒരിക്കൽ കൂടി പൂന്തോട്ടത്തിൽ പോയി ചാണകം വാരി അല്ലെങ്കിൽ കാഷ്ടം വാരി ദുർഗന്ധം വമിക്കുന്ന വളം വാരിയെടുത്ത് മൂക്കിൽ തേച്ച് അത് ആസ്വദിച്ച് അട്ടഹസിച്ചുകൊണ്ട് നടക്കുന്നത് സൃഷ്ടിപ്പിൻ്റെ പ്രശ്നമാണ് അത് ഓരോരുത്തൻ്റെയും മനോഭാവത്തിൻ്റെ വൈകല്യമാണ് പൂന്തോട്ടത്തിൻ്റെ കുഴപ്പമില്ല കുഴപ്പമില്ല